എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ മൗലിദിൽ ഓതുന്നത്? നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് 2 വിഭാഗം തമ്മിലൊരു ചർച്ച നടക്കുകയുണ്ടായി. ഒരു വിഭാഗം മൗലിദ് ഓതണമെന്നും മറു വിഭാഗം മൗലിദ് ഓതണ്ട എന്നും പറയുന്ന കൂട്ടരാ. ഈ ചർച്ചയുടെ പര്യവസാനം എന്തായിരുന്നു എന്നറിയോ? ഏറ്റവും ഒടുവിൽ മൗലിദ് ഓതണമെന്ന് പറയുന്ന കേരളത്തിലുള്ള അറിയപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു, മൗലിദ് കിതാബുകളിൽ ജൂതകഥകളുണ്ട്, മൗലിദ് കിതാബുകളിൽ കള്ളക്കഥകളുണ്ട്, മൗലിദ് കിതാബുകളിൽ കെട്ടുകഥകളുണ്ട്, മൗലിദ് കിതാബുകളിൽ ഇസ്ലാമിക വിരുദ്ധ പരാമർശമുണ്ട്. നിങ്ങൾക്ക് ആ സി ഡി ഇപ്പോഴും വാങ്ങാൻ കിട്ടും. ഇത് സംഘടിപ്പിച്ചൊരു സഹോദരനുണ്ട്. അദ്ദേഹം ഇസ്ലാഹി പ്രബോധക പ്രവർത്തകനൊന്നല്ല, ഒരു നിഷ്പക്ഷമതിയാണ്. അദ്ദേഹം വീട്ടിലേക്ക് ഓടിപ്പോയി. വീട്ടിൽ നിന്ന് ഒരു മൗലിദ് കിതാബ് എടുത്തുകൊണ്ടുവന്നു. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, 95 വയസ്സുള്ള എന്റെ ഉമ്മാമ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബാണിത്. ഈ കിതാബിൽ ജൂതന്മാരെ കഥ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. 5 മൗലൂദിൽ മാത്രമേ ചർച്ചക്കുള്ളൂ, ബാക്കി പലതിലും കുഴപ്പമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ 5 അല്ലാത്ത പലതും എന്റെ ഉമ്മാമയൊക്കെ ഓതാറുണ്ട്. പൊറുക്കലിനെ തേടണോ, മാപ്പിരക്കണോ, ഇസ്തിഗ്ഫാറ നടത്തണോ, മരിച്ചുപോയ എന്റെ ഉപ്പാബാക്ക് പുറത്ത് കിട്ടുമോ? ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. ആലോചിച്ചു നോക്കണം നിങ്ങൾ. മൗലിദ് ഓതണം, മൗലിദ് മദഹാണ്, അത് സലാത്താണ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആളുകള് അവസാനം അതിൽ കെട്ടുകഥയുണ്ട്, ജൂതകഥയുണ്ട് എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ യോജിച്ച ഏർപ്പാടല്ല ഇത്, ഒരു മുസ്ലിമിന് ചെയ്യേണ്ട പ്രവർത്തനമല്ല ഇത്. അതുകൊണ്ട് മുത്തുനബിയോട് സലാത്ത് ചെല്ലണ്ട എന്ന് വിചാരിക്കണ്ട, മുത്തുനബിയോട് സ്നേഹമില്ലെന്ന് വിചാരിക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കരളിന്റെ കഷ്ടമാണ്, ജീവന്റെ ജീവനാണ്, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നേതാവാണ്, നമ്മളെ ജീവനേക്കാൾ സ്നേഹിച്ച നേതാവാണ്, നമുക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിക്കപ്പെട്ട രാത്രി നേരങ്ങളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്ന നേതാവാണ്. ആ നേതാവിനോട് തിരിച്ച് സ്നേഹമുണ്ടോ? അവിടത്തേക്ക് സലാത്ത് ചൊല്ലണം, അവിടത്തെ സ്നേഹിക്കണം, അവിടത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വമാ ആതാകുമുർ റസൂല് ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. എന്തൊക്കെ കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം, എന്തിൽ നിന്നൊക്കെ വിട്ടുനിന്നോ അതിൽ നിന്ന് മുഴുവനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും വേണം. അതുകൊണ്ട് സ്നേഹമില്ല എന്ന് വിചാരിക്കണ്ട. സ്വലാത്ത് ചൊല്ലണം എന്നതിന് 10 ഇരട്ടി കൂലിയുണ്ട്. ഒരു സലാത്തിന് 10 ഇരട്ടി നന്മയാണ്. പക്ഷെ മൗലൂദ് സലാത്താണോ, മൗലൂദ് പ്രകീർത്തനമാണോ, അല്ലെന്ന് ഈ അടുത്ത കാലത്തെങ്കിലും സംബന്ധിച്ച സ്ഥിതിക്ക് ആലോചിച്ച് നോക്ക്, എന്തിനാണ് ഏർപ്പാട്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയോ നബി വെറും സാധാരണ മനുഷ്യരാണെന്ന് പറയണോ? അങ്ങനൊരു മുസ്ലിമിന് പറയാൻ കിട്ടില്ല. കാരണം എന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം എല്ലാ പള്ളികളിൽ നിന്നും മുഴങ്ങാറുണ്ട്, എല്ലാ നിസ്കാരത്തിലും സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഏത് നേരവും നമ്മൾ ആഗ്രഹിക്കുന്നു, മുത്തുനബി എന്ത് പഠിപ്പിച്ചു, എന്ത് കാണിച്ചു, എങ്ങനെ ചെയ്തു കാണിച്ചു എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത് എന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, എല്ലാവരെക്കാളും എനിക്കിഷ്ടം എന്റെ നേതാവിനോടാണ്, എനിക്കിഷ്ടം എന്റെ ഹബീബിനോടാണെന്ന് തീരുമാനിച്ചൊരു വ്യക്തിക്ക് നമ്മ പോലൊരു മൊയ്തൂക്ക ഒരു മഴമാക്ക എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. പിന്നെ എവിടെയാണ് സൂറത്തു അൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തായ ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുക്കും എന്നുള്ള ആയത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന, കരയുന്ന, വേദനയുള്ള, വിഷമമുള്ള, ബുദ്ധിമുട്ടുള്ള, പ്രയാസമുള്ള, സന്തോഷിക്കുന്ന, ഇതൊക്കെയുള്ള വിഷപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന നിലക്ക് പഠിപ്പിക്കപ്പെടുകയും പ്രാർത്ഥിക്കപ്പെടാവതല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ് ചില ആളുകൾ. ഇത് മുസ്ലിമിനെ അനുവദിക്കപ്പെട്ടതല്ല. നബിയോട് പ്രാർത്ഥിക്കുന്ന വചനം വന്നപ്പോഴാണ് മുത്തുനബി ഒരു മനുഷ്യനാണ്, കുൽ ഇന്നമാന ബശറു മിസ്ലുക്കും, ഞാനൊരു മനുഷ്യനാണെന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കാറുള്ളത് സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞല്ലോ, യാ ഫാത്തിമ അങ്കിദി നഫ്സക്കി മിനന്നാർ, നിന്റെ തടി നീ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം കേട്ടോ. മുത്തുനബി സ്വന്തം മകളോട് പോലും നരകമോചനം സ്വയം ഒരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നരകമോചനം ചോദിച്ചാലോ? ഫ
ഫീമൂലിം മാത്തിൽ ഉമൂരി എന്റെ ശരണമേ എന്റെ അവലംബമേ നരകത്തിൽ നിന്നെ രക്ഷപ്പെടുത്തണേ പ്രവാചകരെ. ഒരു മുസ്ലിമിന് നരകമോചനം മുത്തുനബിയോട് ചോദിക്കാൻ പാടില്ല. സ്വന്തം മകളോട് പോലും നരകമോചനം സ്വയം ഒരുക്കണമെന്ന് പറഞ്ഞു യാ ഫാത്തിമാങ്കിദി നഫ്സക്കി മിനന്നാർ. നരകമോചനം സ്വയം ഒരുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമയവും റബ്ബിനോട് റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ. റബ്ബേ, നരകം ഒരിക്കലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, നരകം ഒരിക്കലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല, അതുകൊണ്ട് ആ മോശപ്പെട്ട സങ്കേതത്തിൽ നിന്ന് നിന്നോട് കാവല തേടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് നരകമോചനം ചോദിച്ചു അതേ ആളുകൾ തന്നെ മുത്തുനബിയോട് നരകമോചനം ചോദിച്ചപ്പോഴാണ് പാടില്ലെന്ന് നാം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടാവതല്ല എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നു എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ അള്ളാഹുവാണ്, അതേ പ്രകാരം മുത്തുനബിയും ആണ്. അതേ പ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടെന്നോ എന്ത് പറഞ്ഞാലും അങ്ങനെയും പഠിപ്പിക്കാറുണ്ട്. അത് മുസ്ലിമിന്റെ വിശ്വാസമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. ഞാനീ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമൊക്കെ മദീനയിലിരുന്ന് മുത്തുനബി കാണുന്നുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിനെതിരാണ്, ഹദീസുകൾക്കെതിരാണ്, വ്യക്തമായ പരാമർശങ്ങൾക്ക് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം എന്താ? ആലിമുൽ ഗൈബ് അള്ളാഹു മാത്രമാണ്, വേറാരും ഒന്നും അറിയുന്നവരല്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഏത് സമയത്തും എല്ലാ നേരത്തും നമ്മളെ കാണുന്നവരല്ല. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി ഇസ്ലാമിനെ വിചാരണ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. നീ പറഞ്ഞിട്ടുണ്ടോ എന്നെയും എന്റെ മാതാവിനെയും ദൈവമാക്കണമെന്നല്ല ചോദിക്കുകയാണ്. മാ കുൽതുലഹും ഇല്ലാ മാ അമർത്തനി, എന്നോട് പറഞ്ഞതല്ലാതെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അനഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹനെ ആരാധിക്കണം എന്നാ പറഞ്ഞത്. ആ സമയത്ത് എന്ത് പറയും? അവസാനം പ്രിയമുള്ളവരെ, വകുന്തു അലൈഹിം ശഹീദം മാദുംതു ഫീഹിം ഫലമാ തവഫൈതനീ കുന്ത അന്തറഖീബ അലൈഹിം. റബ്ബേ, ഞാൻ അവരെ ജീവിച്ചിരിക്കും അവരെന്ത് ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കാലശേഷം അവരെന്ത് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നീയാണെല്ലാം കാണുന്നവൻ, ഈസാ അലൈഹി സ്വലാം പറയുന്നതാണ്. ഇതേ വചനം മുത്തുനബിയും പറയും ഒരിക്കൽ. അതപ്പോഴാ ഹൗദുൽ കൗസർ മുക്കിത്തരുന്ന രംഗം, സ്വഹീഹുൽ ബുഖാരിയിൽ 6-7 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു ഹദീസ്. പരലോകത്ത് കുറെ ആൾക്കാരിങ്ങനെ വരികയാണ്, അവർക്ക് വെള്ളം കൊടുക്കാതെ മറയിടപ്പെടുകയാണ്. ദാഹിച്ചു വലയുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാത്തത് കാണുമ്പോൾ അവരിലുള്ള വുദൂവിന്റെ അടയാളങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചറിയുമെന്നാണ്. അസ്ഹാബി, എന്റെ അനുചരന്മാരാണല്ലോ എന്ന് പറഞ്ഞു നോക്കുമെന്നാണ്. പക്ഷേ പ്രവാചകനോട് പറയപ്പെടുന്നു, ഇന്നക ലാ തദരീ മാ അഹദസു ബഅദക, താങ്കളുടെ കാലശേഷം മതത്തിൽ അവർ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. നല്ലതല്ലേ ചെയ്തൂടെ? സലാത്തല്ലേ, ദിക്റല്ലേ, പുണ്യമല്ലേ, സദഖയല്ലേ, ഖുർആനല്ലേ? അങ്ങനെ മതമെന്ന രീതിയിൽ പലതും അവർ കടത്തി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഉതുവെടുത്ത ആളുകൾ, നിസ്കരിച്ച ആളുകൾ തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോ എന്താ ചെയ്യുക? എന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്തതെന്ന് പറയുന്നില്ല. കൂട്ടം തെറ്റിയ ഒട്ടകം തോട്ടത്തിൽ കറിയതുപോലെ സുഹക്കൻ സുഹക്ക, പോകട്ടെ അവർ ദൂരേക്ക്, എന്റെ വള്ളം അവർക്ക് കൊടുക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, മതമെന്ന രീതിയിൽ അവിടെ നിന്ന് പ്രവാചകം പറയും, വകുന്തു അലൈഹിം ശഹീദം മാദും തുഫീഹിം ഫലമാ തവഫൈതനീ കുന്ത അന്തറഖീബ അലൈഹിം. റബ്ബേ, ഞാൻ ഈ സമുദായത്തിൽ ജീവിച്ചിരിക്കും എന്താ ചെയ്തതെന്ന് കണ്ടിട്ടുണ്ട്. ഈ സമുദായം എന്ത് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ കാലശേഷം നീയാണല്ലോ എല്ലാം അറിയുന്നവൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇന്നക്കലാ തദരി, നീ അറിയില്ല പ്രവാചകരെ. നമ്മൾ ആൾക്കാർ പറയുന്നു അറിയുന്നു, അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. ഖുർആൻ പറയുന്നു അറിയുന്നില്ല. ആ അറിയുന്നില്ല എന്ന് പറഞ്ഞ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അറിയുന്നു എല്ലാം കാണുന്നു എന്നുള്ള ചിന്തയോടുകൂടി ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന രംഗമെത്തിയപ്പോഴാണ് പാടില്ലെന്ന് നാം സൂചിപ്പിക്കാറുള്ളത്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏർപ്പാടല്ല. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ നിർവചനമെങ്കിലും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, എന്താണത്? മഹാനായ മുഹിദ്ദീൻ ശേഖ് പറഞ്ഞല്ലോ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ആ സുന്നത്തിലോ ജമാഅത്തിലോ ഏർപ്പാടുണ്ടോ?
കുത്തുബിയത്തുണ്ടോ, മംഗൂസുണ്ടോ, മാലുണ്ടോ, മുത്തുനബിയോട് പ്രാർത്ഥിക്കുന്ന ഏർപ്പാടുണ്ടോ? എത്രയോ പ്രയാസങ്ങളിൽ സഹാബികളിൽ ഒരാളെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ, ആദർശത്തിൽ ഈ ഒരു ഏർപ്പാട് കാണാൻ സാധിക്കില്ല. എങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നാം സൂചിപ്പിച്ചത് പ്രാർത്ഥിക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല എന്നാണ്. അപ്പൊ വെറും മനുഷ്യൻ എന്ന് നമ്മൾ സൂചിപ്പിക്കാറില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടില് ഒരധ്യാപകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും സൂചിപ്പിക്കുമാറ രൂപത്തിൽ ദൈവം മുഹമ്മദ് എന്നിങ്ങനെ കൊടുത്തുകൊണ്ട് ചില സംഭാഷണങ്ങൾ ചോദ്യത്തിൽ ഉൾപ്പെടുത്തി എന്നാണ്. വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. ആ പ്രതിഷേധമൊക്കെ ഒരു തലത്തിൽ അനിവാര്യമാണ്, അതിന് വിട്ടാൽ അപകടവുമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കരളിന്റെ കഷ്ടമാണ്, നമ്മുടെ നേതാവാണ്, നമ്മൾ പിൻപറ്റപ്പെടേണ്ടുന്ന വ്യക്തിയാണ്, എല്ലാവരെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ പറയുന്ന ആളുകൾ തന്നെ ജീവിതത്തിൽ അത് പകർത്താൻ തയ്യാറാകുന്നില്ലല്ലോ. ഗാന ഹുബ്ബുക സ്വാദികല്ല അതഇതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കപ്പെടുന്നവൻ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ പിൻപറ്റേണ്ടവനല്ലേ? പക്ഷെ പിൻപറ്റാൻ ആളുകൾ തയ്യാറല്ല. അപ്പൊ കേവലം ചോദ്യപേപ്പറുകളിൽ വന്ന പരാമർശങ്ങൾക്ക് അക്രമാസക്തമായി അതിനെതിരെ ശബ്ദിക്കുന്നതിന് പകരം ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്റെ നേതാവിനെ വിമർശിക്കുന്നവർക്ക് മറുപടി എന്നിലുണ്ടെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളാണെന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറും മനുഷ്യനായി കാണുക എന്നുള്ളത് ഖുർആൻ ഏതൊരു തലത്തിൽ നിന്നാണോ പ്രഖ്യാപിച്ചത് ആ തലത്തിൽ നിന്ന് മനസ്സിലാക്കുകയും യുഹാ ഇലയ്യ ദിവ്യബോധനം നൽകപ്പെടുന്നു എന്നുള്ള രൂപത്തിൽ നമ്മൾ ആരെപ്പോലെയല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അതേപ്രകാരം തന്നെ അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. സലാത്തില്ല, ദിക്കറില്ല, പ്രാർത്ഥനയില്ല, ദുആയില്ല എന്നൊക്കെ പലരും ആക്ഷേപിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, സുന്നത്ത് ജമാഅത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന ഈ വിവക്ഷയിൽ നിന്നുകൊണ്ട് എല്ലാം നമുക്കുണ്ട് എന്ന് തീർച്ചപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഈ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ എത്ര ആളുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്? മുത്തുനബിയോട് സ്നേഹമുള്ള എത്ര വ്യക്തിത്വങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിലുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിക്കപ്പെട്ട 7 സന്ദർഭങ്ങളോളം ഹദീസുകളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാൻ സാധിക്കും നമുക്ക്. 7 സന്ദർഭങ്ങള്. പക്ഷെ അവിടെയൊന്നും സ്വലാത്ത് ചൊല്ലാൻ താല്പര്യം കാണിക്കാത്ത ആളുകള് ഹൽക്കയിലേക്ക് പോകും, അല്ലെങ്കിൽ പാടത്തേക്ക് പോകും, സ്വലാത്ത് നഗറിലേക്ക് പോകും. അതാണ് സ്വലാത്ത് എന്ന് പറയും. അതിന് ഇസ്ലാമിൽ പ്രമാണമില്ല. പ്രിയമുള്ളവരെ, പള്ളിയിൽ കയറുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ട ആദർശമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക എന്ന് പറയല്, പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു മുഫ്തലി അബ്വാബ റഹ്മത്തിക എന്ന് പറയല്, അതൊക്കെ സ്വലാത്തുമായി ബന്ധപ്പെടുത്തുന്ന പരാമർശങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസിക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പ്രാധാന്യം പറയുമ്പോൾ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, സ്വന്തം ഉപ്പയും സ്വന്തം ഉമ്മയും സ്വന്തം മക്കളും ഒക്കെ മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിക്ക്. ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും പ്രധാന ആഗ്രഹം എന്താ? അവർക്കൊന്ന് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. പക്ഷേ പടച്ചവൻ അനുവദിക്കുന്നില്ല. ആദ്യം പടച്ചവനെ സ്തുതിക്ക് ഫാത്തിഹ ഓത്, രണ്ടാമത് മുത്തുനബിയുടെ മേൽ പ്രാർത്ഥിക്കാതെ സ്വലാത്ത് ചൊല്ലാതെ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആള് മുന്നിൽ കിടന്നാലും അവർക്ക് വേണ്ടി പോലും നിനക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആദ്യം നബിക്ക് വേണ്ടി സലാത്ത് ചൊല്ലി എന്നിട്ട് മതി നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കരളിന്റെ കഷ്ണങ്ങളായ മക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യക്കും മയ്യത്താണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം ദീനില് മുത്തുനബിയോടുള്ള സലാത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ സ്വലാത്താണെന്ന് പറഞ്ഞ് മൗലുദോദാൻ പോകണ്ട, സ്വലാത്താണെന്ന് പറഞ്ഞ് സ്വലാത്ത് നഗറിലേക്ക് പോകണ്ട, നാരിയത്ത് സ്വലാത്ത് തല്ലാനും പോകണ്ട. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹി എന്ന് പറയുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന് പ്രിയമുള്ളവരെ ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. അള്ളാഹുവാണ് ആവശ്യങ്ങൾ വീട്ടി തരുന്നവൻ, അള്ളാഹുവാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവൻ, അള്ളാഹുവാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവൻ. അള്ളാഹുവല്ലാത്ത ലോകത്തൊരാളും എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് ഈ സ്വലാത്ത് ചൊല്ലാൻ ഒരിക്കലും അനുവാദമില്ല. ഈ സ്വലാത്ത് ഇസ്ലാമികമല്ല. സഹാബികൾ ചൊല്ലിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമികൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നാരിയത്തു സ്വലാത്ത് സുന്നത്തു ജമാഅത്തിന്റെ ആദർശമല്ല. എന്നാ സ്വലാത്തില്ല എന്ന് പറയണ്ട, സ്വലാത്താണെന്ന് പറഞ്ഞ് മൗലിദും ഓതണ്ട. നോക്കൂ, നിങ്ങൾ മൗലിദ് ഓതുന്ന സന്ദർഭങ്ങളില്
സിദ്ദീഖ് മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. ആ മൗലിദിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മൗലിദിൽ പറയുന്നത് എന്താ? അഹലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിന് കടക വിരുദ്ധമായ കാര്യങ്ങളാണ്. നോക്കൂ, നിങ്ങൾ സിദ്ദീഖ് മൗലിദിന്റെ ഒരു വരിയുണ്ട്. അന്നല്ലാഹു തആല ലമ്മാ ഖലഖ നാമൂസൽ ജാമിയ ജമാഇൽ ജമീഇൽ മഫാഖിർ അലാ തഖ്ദീർ ഇൽമിഹി സറായിർ ഖാമ അലാ ഹിയതി ബിതഹ്മീദില്ലാഹി സുമ അമറല്ലാഹു തആല ബി യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് ഫഖാല അൽ കലിമത്തുൽ ഇലാഹിയ ദൂന കലിമത്തുൽ മുഹമ്മദിയ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാ ജിബ്രീലിനെ പഠിച്ചു, എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു ജിബ്രീലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് പറയണമെന്ന്. ജിബ്രീല് വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞു എന്നാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞില്ല എന്നാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ഫസ്വാറ മഖ്സൂദുൽ ജിസ്മി ബിലാ ദറത്തിൻ തുമ്മ ബതദഉഹു ഫഖീല കമാ ഖീല ലഹു ഔവലൻ. വീണ്ടും അല്ലാഹു ഈ ജിബ്രീലിനെ ഇല്ലാണ്ടാക്കി പടച്ചു, എന്നിട്ട് രണ്ടാമത് പറഞ്ഞു നോക്കി, ജിബ്രീൽ കേൾക്കുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറയാ, മുഹമ്മദ് റസൂലുള്ള പറയുന്നില്ല. അല്ലാഹുവിന് ദേഷ്യം പിടിച്ചു, ജിബ്രീലിനെ ഇല്ലാണ്ടാക്കി. അങ്ങനെ ഈ മൗലിദിൽ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാ 70,000 തവണ മലക്ക് ജിബ്രീലിനോട് പറഞ്ഞിട്ടും ജിബ്രീൽ കേൾക്കുന്നില്ല. ആരെ വിശ്വാസ പ്രിയമുള്ളവരെ? മുസ്ലിമിന്റെ വിശ്വാസമല്ല. നോക്കൂ നിങ്ങൾ, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫഹീന ഇദിൻ ജാഅ റൂഹുൽ അബീബക്കർ ഇൻദ നാമൂസ് വനാദാഹു യാ റഈസൽ അംലാക് വയാ റൂഹൽ ഖുദുസ് കുലിൽ കലിമത്ത ത്വയ്യിബ വഖുംതു വതസബ്ബത വഇല്ല ഹലക്തു എന്നൊക്കെ പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് വന്നിട്ട് പറഞ്ഞപ്പോ അനുസരിച്ചു എന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏർപ്പാടല്ല. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബുകളിലുള്ളതാണ്. ഇതിനെ ന്യായീകരിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ന്യായീകരിച്ച് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ സഹാബികളോടും അവിടുന്ന് ശേഷം വന്ന ഔലിയാക്കന്മാരോടും ഒക്കെ നമുക്ക് മഹബത്തുണ്ടാകണം, സ്നേഹമുണ്ടാകണം, പിരിശമുണ്ടാകണം. അതിന്റെ പേരിൽ നമ്മൾ ഇതൊന്നും എടുത്ത് പാരായണം ചെയ്യാൻ നിൽക്കണ്ട. ഖുർആനിന്റെ ഒരു അക്ഷരത്തിന് 10 ഇരട്ടി നന്മ നിങ്ങൾക്കുണ്ട്. മൻ ഖറഅ മിൻ കിതാബ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഓതേണ്ടത്, അതാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ദിക്റില്ലേ, എത്രയോ ദിക്റുകൾ ഹദീസുകളിൽ വാരിതായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലോ ഇവിടെ അവിടെയും കാണാൻ സാധിക്കുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടു, 8:30 ഹദ്ദാദ് റാത്തീബ് ഓൺലൈനിൽ ഇങ്ങനെ കേൾക്കാം. കാരണം എന്താ? ഗൾഫിലൊരു പള്ളിയിൽ പോയാലും അതൊന്നും നടക്കൂല. എന്താ ഈ ഹദ്ദാദ്? സൂചിപ്പിക്കട്ടെ, ആദ്യം പറയുന്ന നല്ല നല്ല ദിക്റുകളുണ്ട്, ഓരോ വിശ്വാസിയും കൊണ്ടു നടക്കേണ്ടുന്ന ദിക്റുകളാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹു അൽഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങി, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരരി മാ ഖലഖ് എന്ന് തുടങ്ങി നല്ല നല്ല ദിക്റുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലുന്നത് വരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചൊല്ലേണ്ട ദിക്റാണ്, ഹദീസിൽ വാരിദായ ദിക്റാണ്, സഹീഹായ ഹദീസുകളിലുള്ള ദിക്റാണ്. എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ ചൊല്ലേണ്ടതും ആണ്. എന്നാ പിന്നെ എന്തിനാ എതിർക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ആ എതിർപ്പ് സംഭവിക്കുന്നത് ഒരെണ്ണം നിശ്ചയിച്ച് രൂപം നിശ്ചയിച്ച് ശേഷം ചൊല്ലുന്ന പരിപാടി എന്താണെന്നറിയോ? ഇല്ല, ഓരോ ഔലിയാക്കന്മാരെ അമ്പിയാക്കരെ അല്ലെങ്കിൽ ബാലവി ബോലവി എന്നൊക്കെ പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്നിങ്ങനെ വിളിക്കാറുണ്ട്. എന്നിട്ട് ഇവർക്കൊക്കെ ഫാത്തിഹോദി ഇങ്ങനെ പാർസലയക്കാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ തബഈത്താബീങ്ങളോ സലഫു സാലിഹീങ്ങളോ മദ്ഹബിന്റെ ഇമാമികളോ പഠിപ്പിച്ച ഏർപ്പാടല്ല. അതുകൊണ്ട് ഇത് ചെയ്തിട്ട് സ്വർഗത്തിലെത്താമെന്നും വിചാരിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശം അനുസരിച്ച് ജീവിക്കലാണ് സ്വർഗത്തിലെത്താനുള്ള മാർഗം. നമുക്ക് തോന്നാൻ നല്ലതാവോ? നമ്മളൊരു കാര്യം ഉണ്ടാക്കിയാൽ നല്ലതാവോ? അപ്പൊ ബാങ്കൊക്കെ കൊടുത്തപ്പോ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. ഇവിടെ ഒന്നും കൂട്ടുപ്രാർത്ഥന ഇല്ല, നമ്മുടെ നാട്ടിൽ അതുണ്ട്. അതൊന്നും ചെയ്യാത്ത ആളുകളോ സുന്നത്ത് ജമാഅത്തിന് പുറത്ത്. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, കൂട്ടുപ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം. ഇപ്പൊ ബാങ്കിന് ശേഷമുള്ളൊരു ദുആയുണ്ട്, ആ ദുആ നമ്മളൊക്കെ ഒറ്റക്കൊറ്റക്കാണ് നിർവഹിക്കാറുള്ളത്. ഇപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് അതിങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടപ്രാർത്ഥനാക്കിയാൽ എന്താ, മുഅദ്ദിൻ മൈക്ക് ഓഫ് ആക്കാതെ തന്നെ അല്ലാഹുമ്മ റബ്ബഹാദിഹി എന്ന് പറഞ്ഞു റബ്ബന എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാൽ നമുക്ക് ആമീൻ പറഞ്ഞാൽ പോരെ? പള്ളിയിൽ വന്ന് ഉദു എടുക്കുമ്പോ ഉദുവിന് ശേഷമുള്ള ദുആയുണ്ട്, ആ ദുആ ആരും ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കണ്ട, നമുക്കൊരു കൂട്ടമായിട്ടൊരു ഉദുവിന് ശേഷമുള്ള ദുആ കളയാം. നല്ലതല്ലേ? ചിന്തിച്ചാലോ, പള്ളി കടന്നു വന്ന ഉടനെ 2.5 രക്അത്ത് തഹിയത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കല്ല, ജമാഅത്ത് നിസ്കാരത്തിന് 27 ഇരട്ടി കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ജമാഅത്ത് തഹിയത്ത് നിസ്കാരം ജമാഅത്താക്കിയാലോ ഇസ്ലാമിൽ കൂലി കിട്ടുമോ?
നല്ലതാണോ? ഇതൊക്കെ സംഗതി ബാങ്കിന് ശേഷമുള്ള ദുആ ഉള്ളതല്ലേ ആണ്, വുദുവിന് ശേഷമുള്ള ദുആ ഉള്ളതല്ലേ ആണ്, നിസ്കാരം തഹിയ്യത്ത് നിസ്കാരം ഉള്ളതല്ലേ ആണ്, ഉള്ളത് തന്നെ. പക്ഷെ നമ്മളൊരു രൂപം നിശ്ചയിച്ചാൽ അത് ഇസ്ലാമല്ല. ലോകത്ത് ഒരൊറ്റ പണ്ഡിതനും ഇത് അംഗീകരിക്കുകയും ഇല്ല. അപ്പൊ എന്താ വിഷയം? നമുക്ക് നല്ലതുണ്ടാക്കാൻ അറിവാദമില്ല. നമ്മളെ പള്ളി ദർസിലൊക്കെ ഓതുന്ന ഫതുഹുൽ മുഈനിന്റെ വിശദീകരണമായി ആനത്ത് താലിബ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, നോക്കൂ നിങ്ങള്. ഫതുഹുൽ മുഈനിന്റെ വിശദീകരണത്തിൽ കാണാം, റജബ് 25 നിസ്കരിക്കുന്ന നിസ്കാരം, ശഅബാൻ 15 നടക്കുന്ന ചില ഏർപ്പാടുകൾ ചെയ്യാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചതിന്റെ കാരണം എന്താ? നിസ്കാരം തന്നെ, സ്വലാത്തും പ്രാർത്ഥനയും ദിക്റും ഒക്കെ തന്നെയാണ് നിസ്കാരത്തിലുള്ളത്. റജബ് 25 നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പടച്ചോനെ തെറിവിളിക്കുന്നത് കൊണ്ട് ഹറാമാന്നല്ല, നല്ല പ്രാർത്ഥനയുള്ള നിസ്കാരം തന്നെ. പക്ഷേ പണ്ഡിതന്മാര് കാരണം പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഈ ഒരൊറ്റ കാരണം തന്നെയാണ് എവിടെ എന്ത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഉന്നയിക്കുന്നത്.